ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ഡേ ആണ്. 14 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷേ ഇക്കാക്ക് അറിയില്ല ഇന്ന് വെഡിങ് ഡേ ആണ് എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ച സമയത്ത് നമ്മുടെ പെണ്ണാണ വന്ന ദിവസമൊക്കെ ഇങ്ങനെ എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാമെന്നാണ് എന്ന് വിചാരിക്കുന്നത്. എന്നെ ശരിക്കും പറഞ്ഞാൽ രണ്ടാൾക്കാരാണ് പെണ്ണാണം വന്നിട്ടുള്ളത് കേട്ടോ. അതിൽ ഒരാൾ എന്ന് പറയുമ്പം ചെക്കനൊന്നും വന്നിട്ടില്ല, അവരെ വീട്ടുകാർ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതുപോലെ പ്ലസ് ടുവിൻ്റെ പഠിക്കുന്ന സമയത്ത് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പം പെട്ടെന്ന് ഉമ്മ പറഞ്ഞു നിന്നൊരു കൂട്ടർ കാണാൻ വരുന്നുണ്ട് അങ്ങനെയെന്ന് പറഞ്ഞു. അവർ ആക്ച്വലി എനിക്ക് അറിയാം, എന്നെ വഴിയിൽ വെച്ച് കണ്ടിട്ട് ആ പയ്യനിങ്ങനെ നോക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ റെസ്പോണ്ടൊന്നും ചെയ്യാത്തത് കൊണ്ട് അവരെ വീട്ടുകാരോട് പറഞ്ഞിട്ട് ചെക്കനെ വരാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടുകാരോട് പറഞ്ഞിട്ട് വീട്ടുകാരാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമായിരുന്നു അങ്ങനെ വന്നപ്പോൾ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പഴയ ഒരു ഡ്രസ്സ് ശരിക്കും ഒരുപാട് കീറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, അതായത് സ്റ്റിച്ച് ചെയ്തിട്ട് ശരിയാകാത്ത ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഒരു ചുരിദാർ. നോർമലി ഞാൻ അങ്ങനെ ചുരിദാർ അങ്ങനെ ഇടാറില്ല. അപ്പോൾ ആ ചുരിദാറൊക്കെ ഇട്ട് അവർ വന്നവരെ വെറുതെ അപമാനിക്കാൻ നിൽക്കണ്ട, എന്തായാലും നിന്നെപ്പോൾ കെട്ടിച്ചു കൊടുക്കാമെന്ന് പോണില്ലല്ലോ അങ്ങനെയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നിന്നത്. അപ്പോൾ അവ വന്നവർ ഭയങ്കര അവരിപ്പോൾ തന്നെ കൊണ്ടുപോകണം എന്നുള്ള പോലെ ഒരു ഇതിലൊക്കെയായിരുന്നു സംസാരം. ഞങ്ങൾ എന്തായാലും പഠിപ്പിക്കും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയണത്. ഞാൻ മനസ്സിൽ വിചാരിച്ചു അതിന് കെട്ടിച്ച് തന്നാലല്ലേ. അങ്ങനെ അതൊരു അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. പിന്നെയെന്ന് പറയുമ്പോൾ ഞാനും മറ്റേ ജോഷ് ടോക്കിൽ പറഞ്ഞ പോലെ ഇക്കാൻ്റെ അവർ വന്നാണ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ വീട്ടിലും ഉമ്മയുടെ അനിയത്തിയുടെ കല്യാണത്തിൻ്റെ സംസാരം അവരൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ദാദിമ്മ പറയും, നമ്മളെ ഉപ്പ പറഞ്ഞു മോളെങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കൂട്ടർ അറിയുന്നവരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദാദിമ്മ പറഞ്ഞു നമ്മുടെ അറിയുന്നവർക്ക് കൊടുത്താൽ നല്ലതാണ്, മക്കൾക്ക് നല്ല വിലയും നിലയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുകയാണല്ലോ അത്രയല്ലേ ഏജ് ആയിട്ടുള്ളൂ എന്നുള്ളത്. പെട്ടെന്നുണ്ട് ഉപ്പ ആ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ചെക്കനെ പോയി കണ്ടു. ഇപ്പോൾ വഴിയിൽ വെച്ചിട്ട് പോയി കണ്ടു. അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് വന്ന ഉടനെ എൻ്റെ മൂത്ത ബ്രദറും ഉപ്പയാണ് പോയി കണ്ടത് കേട്ടോ. കണ്ടു കഴിഞ്ഞിട്ട് വന്ന ഉടനെ തന്നെ ഒരു ടേപ്പ് എടുത്തിട്ടും എൻ്റെ ഹൈറ്റ് അളവെടുക്കാൻ പറഞ്ഞു. ഞാൻ ചേച്ചി എന്തിനാണിത് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഇങ്ങനെ അളവെടുത്തിട്ട് ഞാൻ 5.1 ആയിരുന്നു അപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഇങ്ങനെ അളവെടുത്തു, എന്നിട്ട് ചുമരിലൊരു മാർക്ക് ഇങ്ങനെ ചെയ്തു ഒരു ചുമരിൽ, എന്നിട്ട് വേറെ ഒരു അളവും കൂടെ എടുത്തിട്ട് വേറൊരു മാർക്കും കൂടെ നല്ല ഹൈറ്റിലൊരു മാർക്കും കൂടെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ആ ഇത്രയും വ്യത്യാസമാണുള്ളത്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉപ്പയും ഉമ്മയും ഞങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നില്ലേ, ആ അതുപോലെയൊക്കെ തന്നെ അങ്ങനെയെന്ന് പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ ചെക്ക നല്ല ഹൈറ്റാണ്, എബോവ് 6 ആണ്, ഞാനാണെങ്കിൽ 5.1, വെയിറ്റും നന്നായിട്ട് കുറവാണ്. അപ്പോൾ ഉപ്പാക്കിഷ്ടമായി, സ്മോക്കൊന്നും ചെയ്യാത്ത ആളാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ചീത്ത പഴക്കങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അടുത്താണ്, പെട്ടെന്ന് മോളെ പോയി നോക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കും. ഉപ്പാക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമായതാണ്. അപ്പോൾ ബാക്കി എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വേണോ മാച്ചിങ് അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഉപ്പ തീരുമാനിച്ചു. പിറ്റേ ദിവസം തന്നെ ഒരു പെണ്ണാണ് വന്നു. വന്ന സമയത്ത് നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാക്ക് 4 അനിയന്മാർ ഒരു ഇത്താത്തൊക്കെയാണ്, 6 മക്കൾ. അപ്പോൾ ഇവരെല്ലാവരും വരും, എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും വരും. അപ്പോൾ പെണ്ണാണ് വരാണെന്ന് പറയുമ്പോഴേക്കും തന്നെ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഒരു ആൾക്കാരുണ്ടായിരുന്നു വീട്ടിൽ, എല്ലാവരും ഉണ്ട്, അപ്പന്മാരും എല്ലാവരും ഉണ്ട്. പെട്ടെന്ന് ഇവരിങ്ങനെ വന്നു. അപ്പോൾ ഞാൻ അന്ന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പഴയൊരു ഡ്രസ്സ് എടുത്തിട്ടു. അപ്പോൾ പെട്ടെന്ന് ദാദിമ വന്നിട്ട് ഉപ്പാടെ ഉമ്മ വന്നിട്ട് പറഞ്ഞു അയ്യോ ഇതെന്താ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്, വേ മാറ്റി മാറ്റി മാറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഇത് മതി ഇത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല മാറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനിയൊരു സംബന്ധം വെച്ചാൽ നമുക്ക് ആ സമയത്തും ഓർണമെൻസ് ഒന്നുമില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞു ഏതായാലും ആൾക്കാർ വരുമല്ലേ, കസിൻ്റെ പോയി മാലയൊക്കെ വാങ്ങിയിട്ട് വാ എന്നിട്ട് ഇടുന്നു. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ടാന്ന്. അപ്പം ഉമ്മ പറഞ്ഞു ഇല്ലല്ലോ വേണമെന്ന് പറഞ്ഞു ഞാൻ തന്നെയാണ് മാല വാങ്ങാൻ പോയത്, എന്നിട്ട് മാലയൊക്കെ ഞാൻ തന്നെയാണ് വാങ്ങിച്ചിട്ടതും പോയിട്ട് വന്നിട്ട്. അപ്പോൾ ഈ ഡ്രസ്സ് അതേപോലെ ദാദിമ വന്നിട്ട് മാറ്റിപ്പിച്ചു. ഉള്ളയിൽ കുറച്ച് നല്ല ഡ്രസ്സ് ആ സമയത്ത് എൻ്റെ ഒരു കസിൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എടുത്ത ഡ്രസ്സ് ഇടിപ്പിച്ചു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആൾക്കാർ പെട്ടെന്ന് വന്നു, ഇവർ പെണ്ണാണാൻ വരുന്നവരിങ്ങനെ വന്നു. വന്ന ഉടനെ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, ഇടയിൽ ഇങ്ങനെ റൂമിൽ നിന്നിട്ട് ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു എവിടെ ചെക്കനെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു ദാദിമാൻ്റെ അടുത്ത്. ദാദിമ പറഞ്ഞു ആ പോയതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്കായി, വലിയ ആളാണ് ചെക്കൻ ഇതാണോ എന്ന് ചോദിച്ചു. പിന്നെ എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചായ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു.
അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായി. പെട്ടെന്ന് കൈയൊക്കെ ഷിവർ ചെയ്യാൻ തുടങ്ങി. ആ ടെൻസ്ഡായി ഞാൻ നിന്ന് കരയാൻ തുടങ്ങി. ഞാൻ കരയണ കണ്ടതും ഉമ്മയും ചേർന്ന് കരയാൻ തുടങ്ങി. അപ്പോഴേക്കും പിന്നെ വേഗം അളപ്പ് വന്നിട്ട് ലാസ്റ്റത്തെ ചാച്ച വന്നിട്ട് വേഗം എന്ത് ചെയ്തു, എന്നെ ചേർത്ത് പിടിച്ച് ടെൻഷൻ ആവണ്ട പേടിക്കണ്ട ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ ചേർത്ത് പിടിച്ച് എന്നെ കൊണ്ടുപോയി അവരെ കാണിച്ചു. ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ കലങ്ങി റെഡിഷ് ആയിട്ടുണ്ട് പേടിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്നതും ചെക്കൻ എന്നെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ നോക്കി തല താഴ്ത്തിയതുള്ളൂ, അത്രയും നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാനത് കാണുകയും ചെയ്തു. അപ്പം എൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ കാണുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തല താഴ്ത്തിയല്ലോ എന്നുള്ളൊരു ഇത് മാത്രമേ എനിക്ക് തോന്നിയത്. കാര്യമായിട്ട് ഞാൻ നോക്കിയൊന്നുമില്ല, പിന്നെ വേഗം തിരിച്ചു വന്നു ആ ടെൻഷനും പേടിയൊക്കെ കൊണ്ട്. പിന്നെ അവർ പോയി. പോയിട്ട് പിന്നെ അവരെ റിസൾട്ട് കിട്ടണം. ഇവിടെ ഉപ്പ ഡബിൾ ഓക്കെ ആണ്. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞേ അമ്മാനത്ത് പറഞ്ഞു അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല, വേണമെച്ച് നോക്കോ, എനിക്ക് നാളെ ക്ലാസ്സിനൊക്കെ പോകാനുള്ളതാണ്, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ അവർ റിസൾട്ട് പറഞ്ഞു അവർക്ക് ഓക്കെ ആണ്, എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കണം എന്നുള്ളത്. പിന്നെ 1 വീക്കിൽ എൻഗേജ്മെൻ്റ് ആയി. അങ്ങനെ 2 വീക്സിൽ പിന്നെ കല്യാണവും കഴിഞ്ഞു. അപ്പം നോർമലി ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും സംസാരിക്കും പരിചയപ്പെടും അങ്ങനെയൊക്കെയുള്ളതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 10-20 ആ സമയത്ത് ഉള്ളതിനേക്കാൾ 10-20 കൊല്ലം ബാക്കിൽ എങ്ങനെയാണോ അതേപോലെയായിരുന്നു. ഫോണിലൊന്നും സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നേരിട്ട് പോലും ഒന്നും സംസാരിക്കാൻ പറ്റില്ല. വീട്ടുകാരും ആരുമായിട്ട് ഒരു സംസാരമില്ല. നമ്മൾ ആദ്യമായിട്ട് പിന്നെ കാണുന്നത് കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടാണ്. പിന്നെ സംസാരിച്ചത് അന്ന് നൈറ്റ് അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞാണ് ആദ്യമായിട്ട് ഞാൻ പിന്നെ സൗണ്ടൊക്കെ കേട്ടത്. അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അയ്യോ പഴയ കാലഘട്ടം എന്ന് പറയാനൊന്നുമില്ല, എല്ലാം പുരോഗമിച്ച കാലഘട്ടങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അങ്ങനെയാണ് അങ്ങനെയാണ്. പിന്നെ ഇതെന്തെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പം എന്നോട് ചോദിക്കുന്നുണ്ട് ഇക്കാനെ എന്തുകൊണ്ട് കാണിക്കണില്ല, ഇക്കാനെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല, അങ്ങനെ കുറേ കംപ്ലയിൻസ് ആണ്. ഞാനെന്തോ ഇക്കാനെ പൂട്ടി വെച്ച പോലെ ചിലർ ചോദിക്കുന്നുണ്ട് ഇക്ക ഇല്ലേ നിങ്ങൾ ഒന്നിച്ചല്ലേ താമസം എന്നൊക്കെ. എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ലല്ലോ അല്ലേ, എല്ലാവരുടെ ക്യാരക്ടർ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങളൊക്കെ കാണുന്ന പോലെ ഇപ്പോൾ കുറേ കപ്പിൾ ബ്ലോഗേഴ്സൊക്കെ ഉണ്ട്, അവരൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് രണ്ടുപേരും കളിച്ച് ചിരിച്ച് അങ്ങനെയൊക്കെ നടക്കുന്ന പോലെ. അങ്ങനെ ഒരു വിചാരിച്ചിട്ട് ഇക്കാൻ എന്താ കാണിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്ക ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഇക്ക ക്യാമറയ്ക്ക് ഫ്രണ്ടിലൊക്കെ വരണമെന്ന് വെച്ചാൽ കുറച്ച് കഷ്ടമാണ്, കുറച്ച് പഴക്കി എടുക്കണം, എടുത്തു കഴിഞ്ഞാൽ വരുമായിരിക്കും. എന്നാലും അതുപോലെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നമ്മുടേതായ കാര്യത്തിൽ ബിസി ആവാം, മൂപ്പരും മൂപ്പരേതായ കാര്യത്തിൽ ബിസി ആവാം. അപ്പോൾ ഇന്ന് വെഡിങ് ഡേ ആണ്, ഞാൻ പറഞ്ഞു മൂപ്പർക്ക് അറിയില്ല എന്നുള്ളത്. അതിൻ്റെ ക്ലിപ്സും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, എങ്ങനെ അവർ ബിഹേവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ. അതൊന്നും നമുക്ക് പിന്നെ വലിയ വിഷയമൊന്നുമല്ല, ഇപ്പോൾ ഒരു വെഡിങ് ഡേക്ക് ഗിഫ്റ്റ് തന്നാലേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഓരോരുത്തരുടേതായിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടാവും, നമുക്ക് നമ്മുടേതായിട്ടുള്ള സന്തോഷം കണ്ടെത്തുക, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. ഇപ്പോൾ ഈ ക്ലിപ്സ് ഞാൻ എന്തോ ധൈര്യത്തിൽ ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ, ബാക്കിയൊക്കെ പിന്നെ വഴി വെച്ച് കാണാം. നിങ്ങളെല്ലാവരും ചോദിച്ചു കൊണ്ടാണ് ഞാൻ ഈ ക്ലിപ്സ് കൂടി ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇക്കെൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത്. നമ്മൾ നല്ല പോലെയൊക്കെ തന്നെയാണ് സന്തോഷത്തോടു കൂടിയൊക്കെ ജീവിക്കുന്നത്. എല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇത് ലൈഫാണ്. നമ്മൾ സിനിമയിലും അല്ലെങ്കിൽ വേറെ വീഡിയോസിലും ഒന്നും കാണുന്ന പോലെയൊന്നുമല്ല. അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സന്തോഷമാണെങ്കിലും അതിൽ എൻജോയ് ചെയ്ത് ജീവിക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫ് അങ്ങനെയാണ് അതുപോലെ തന്നെ എൻ്റെ ലൈഫും വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ ലൈഫിൽ കുറേ പ്രോബ്ലംസും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിർത്താണ്, ക്ലിപ്സും കൂടെ നിങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇൻഷാല്ലാ, ബൈ ബൈ. ഇക്ക ഇക്ക എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് അവിടെ. എവിടെ സർപ്രൈസ്? സർപ്രൈസ് ഒന്നും കൊടുക്കണ്ട, കാരണം എന്നെ കാണിക്കാൻ പറയും. നിങ്ങളുടെ ഫേസ് ഒന്നും കാണിക്കൂല. സർപ്രൈസ് അവിടെ, ഗിഫ്റ്റ് അവിടെ, ഗിഫ്റ്റ് പറയ്, ഗിഫ്റ്റ് അവിടെയാണ്, ഗിഫ്റ്റ് അവിടെ. ഇന്നെന്താണ് പറ, ഇന്നെന്താണ്, ഇന്നെന്താണ്, ഇന്നെന്താ പറ, ഇന്നെന്താ പറ, ഇന്നെന്താ പറ,
ഓഫർ പറയാം.